ഹലോ, നമുക്ക് ഇന്ന് ബേസിക്സ് ഓഫ് ഷാഫ്റ്റ് അലൈൻമെന്റിനെ കുറിച്ച് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ബേസിക്സ് ഓഫ് ഷാഫ്റ്റ് അലൈൻമെന്റിന്റെ, എന്തൊക്കെയാണ് ബേസിക്സ് ഉള്ളത്, അതിൻ്റെ മിസ് അലൈൻമെന്റ് എന്തൊക്കെയാണ്, മിസ് അലൈൻമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം, ടൈപ്സ് ഓഫ് അലൈൻമെന്റ് എന്തൊക്കെ ടൈപ്പ് ഓഫ് അലൈൻമെന്റ് ഉണ്ട്, പിന്നെ കോമൺ കൺസെപ്റ്റ്സ്, പിന്നെ അതിൻ്റെ ടോളറൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അലൈൻമെന്റ്സിന്റെ ടോളറൻസ് സെറ്റ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഷാഫ്റ്റ് അലൈൻമെന്റ് എന്താണ്? ഷാഫ്റ്റ് അലൈൻമെന്റ് ദ പ്രോസസ് ഓഫ് അലൈനിങ് ടു ഷാഫ്റ്റ് ടു കോയിൻസൈഡ് ദെയർ സെൻട്രൽ ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇത് മോട്ടോർ, ഇത് പമ്പ്, ഈ രണ്ട് എക്യുപ്മെന്റിന്റെയും സെൻട്രൽ ലൈൻ ഈക്വലി ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക, കോയിൻസൈഡ് ചെയ്യിപ്പിക്കുക വിത്തിൻ ദ അലൗഡ് ടോളറൻസ്, അതിനെയാണ് നമ്മൾ ഷാഫ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. അത് വെർട്ടിക്കലായിട്ടും വേണം, പാരലായിട്ടും വേണം, ആംഗുലറായിട്ടും നമ്മൾ അതിനെ സെറ്റ് ചെയ്യണം. അതായത് എല്ലാ രീതിയിലും ഇത് ഇതിൻ്റെ സെൻട്രൽ ലൈന് അത്തിൻ അലോബിൾ ടോളറൻസിൽ ഇത് ഇതിൻ്റെ രണ്ട് സെൻട്രൽ ലൈനും കോയിൻസൈഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഷാഫ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷാഫ്റ്റ് അലൈൻമെന്റ് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അലൈൻമെന്റ് ശരിയായില്ല, എക്യുപ്മെന്റ് മിസ് അലൈൻഡ് ആണ്. അപ്പം മിസ് അലൈൻഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, എക്സസീവ് വൈബ്രേഷൻ ഉണ്ടാവാം, ബെയറിങ്ങിനോ അല്ലെങ്കിൽ ആ ടോട്ടൽ എക്യുപ്മെൻറ്റ് ഫെയിലിയർ സംഭവിക്കാം, ഹൈ ബെയറിങ്ങിന് ഹൈ ടെമ്പറേച്ചർ വരാം, പിന്നെ അതിൻ്റെ ഓയിൽ സീലോ അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ സീലോ ഡാമേജ് സംഭവിക്കാം, അല്ലെങ്കിൽ ബെയറിങ് ഫെയിലായിട്ട് ടോട്ടൽ എക്യുപ്മെൻറ്റിൻ്റെ കാറ്റസ്ട്രോഫിക് ഫെയിലിയർ സംഭവിക്കാം. അതായത് അലൈൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ അലൈൻമെൻറ്റ്. ഒരു ഷാഫ്റ്റിൻ്റെ ഒരു എക്യുപ്മെൻറ്റിൻ്റെ അലൈൻമെൻറ്റ് എപ്പോഴും നമ്മൾ ചെയ്യാൻ നേരത്ത് അതിൻ്റെ അലോബിൾ ടോളറൻസിൽ നമ്മൾ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് സംഭവിക്കാം. ഈ കോൺസിക്വൻസസ് എല്ലാം മിസ് അലൈൻമെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അഫക്റ്റ് ചെയ്യാം, മെഷീൻ എക്സസീവായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. അപ്പം എന്തൊക്കെ ടൈപ്പ് ഓഫ് മിസ് അലൈൻമെൻറ്റ് ആണ് ഉള്ളത്, അതായത് ഒരു അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മിസ് അലൈൻമെൻ്റ് ആണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുള്ളത്, അതിൽ മൂന്ന് ടൈപ്പാണ് മെയിൻലി നോക്കേണ്ടത്. ഒന്ന് റേഡിയൽ പാരലൽ, പിന്നെ ഒന്ന് ആക്സിൽ, പിന്നെ ഒന്ന് ആംഗുലർ. ഈ റേഡിയൽ പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇത് രണ്ട് ഷാഫ്റ്റ്, ഇത് മോട്ടറിൻ്റെ ഷാഫ്റ്റ്, ഇത് പമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഷാഫ്റ്റ്. ഇപ്പോൾ എയ്തർ വെർട്ടിക്കൽ മുകളിലേക്കോ താഴ്ത്തിക്കോ രണ്ട് സൈഡിലേക്കോ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ റേഡിയൽ പാരലൽ അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും പറയാം, ഇത് എക്യുപ്മെൻ്റ് ആണെങ്കിൽ മെഷീൻ എയ്തർ മുകളിലോ അല്ലെങ്കിൽ താഴെയോ അല്ലെങ്കിൽ സൈഡ് വേസിലോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലൽ റേഡിയൽ മിസ് അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആക്സിൽ മിസ് അലൈൻമെൻ്റ്. ഇപ്പോൾ സപ്പോസ് രണ്ട് ഷാഫ്റ്റ് ഉണ്ട്, അലൈൻമെൻ്റ് ചെയ്യുന്നേക്കാളും സ്റ്റാർട്ട് ചെയ്യാനും മുമ്പ് നമ്മൾ ഈ രണ്ട് ഷാഫ്റ്റിൻ്റെയും ഡി ബി എസ് സി സെറ്റ് ചെയ്യണം. ഡി ബി എസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷാഫ്റ്റ് എൻഡ്സ്, അതായത് ഇപ്പോൾ പമ്പിൻ്റെ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡി ബി എസ് സി എത്രയിലാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിനെ വച്ചിട്ട് ഈ ഡി ബി എസ് സി സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അലൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ വൺ മോർ ഫാക്ടർ ഉണ്ട്, ഡി ബി എസ് സി എടുക്കുന്നേക്കാളും മുമ്പ് നിങ്ങൾ മെഷീൻ്റെ മാഗ്നറ്റിക് സെൻറ്റർ കൺസിഡർ ചെയ്യണം. എങ്ങനെയാണ് മാഗ്നറ്റിക് സെൻറ്റർ എടുക്കണമെന്നുള്ളത് ഞാൻ ലേറ്റർ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. പക്ഷേ ഇപ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കുക, ഡി ബി എസ് സി നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമാണ് ആക്സിൽ മിസ് അലൈൻമെൻ്റ് മാറുള്ളൂ. ആക്സിൽ മിസ് അലൈൻമെൻ്റ് മാറിയില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്ലിംഗ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്, മെഷീൻ എക്സസീവായിട്ട് വൈബ്രേറ്റ് ആവും. ഇതെല്ലാം ഇതിൻ്റെ കോൺസിക്വൻസസ് ആണ്, ആക്സിൽ മിസ് അലൈൻമെൻറ്റിൻ്റെ കോൺസിക്വൻസ് ആണ്. പിന്നെ ഉള്ളത് ആംഗുലാർ മിസ് അലൈൻമെൻ്റ്. ആംഗുലർ മിസ് അലൈൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പമ്പ്, ലെറ്റ്സ് സേ ദിസ് ഈസ് മോട്ടോർ, ഇത് പമ്പ്. മോട്ടോർ ഇപ്പം നമ്മൾ പറഞ്ഞു മുകളിലേക്കോ താഴ്ത്തിക്കോ സൈഡിലേക്കോ പോയി കഴിഞ്ഞാൽ അത് റേഡിയലാണ്. ഈ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ആക്സിൽ മിസ് അലൈൻമെൻ്റ് പറയണത്. ഇങ്ങനെ മോട്ടോർ തിരിയോ ഇങ്ങനെ തിരിയോ ഇങ്ങനെ തിരിയോ ഇങ്ങനെ തിരിയുക അതിനെയാണ് നമ്മൾ ആംഗുലാർ മിസ് അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഈ മൂന്ന് ടൈപ്പ് ഓഫ് മിസ് അലൈൻമെൻറ്റിനെയാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഉണ്ട് സോഫ്റ്റ് ഫുട്ട് ഉണ്ട്, ഫ്രെയിം ഡിസോർഷൻ, അങ്ങനെയുള്ള വേറെ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. പക്ഷെ ബേസിക്സിൽ ഇത് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി, റേഡിയൽ പാരലൽ മിസ് അലൈൻമെൻറ്റ്, ആക്സിൽ മിസ് അലൈൻമെൻറ്റ്,
പിന്നെ ആംഗുലർ മിസ്അലൈൻമെൻറ്റ് ആൻഡ് ദെൻ ദിസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡി ബി എസ് സി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷാഫ്റ്റ് എൻഡ്സ് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് തിങ് ഈസ് ടോളറൻസ്. ടോളറൻസ് ഓരോ എക്യുപ്മെൻറ്റിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോളറൻസ് ഉണ്ടാവും ബേസ്ഡ് അപ്പോൺ ദ ആർ പി എം ടൈപ്പ് ഓഫ് ദ കപ്ലിംഗ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടോളറൻസ് സെറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് ടോളറൻസ്. ടോളറൻസ് ഓരോ എക്യുപ്മെൻറ്റിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോളറൻസ് ഉണ്ടാവും ബേസ്ഡ് അപ്പോൺ ദ ആർ പി എം ടൈപ്പ് ഓഫ് ദ കപ്ലിംഗ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടോളറൻസ് സെറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് തിങ് ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ് മെത്തേഡ്സ്. അതിൽ മോസ്റ്റ്ലി മൂന്ന് ടൈപ്പ്, ഒന്ന് സ്ട്രേറ്റ് എഡ്ജ്, രണ്ടാമത്തെ ഡയൽ ഗേജ്, റിം ആൻഡ് ഫേസ്. ഞാൻ മോസ്റ്റ്ലി റിം ആൻഡ് ഫേസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഡയൽ ഗേജിൻ്റെ. പിന്നെ വലിയ എക്യുപ്മെൻറ്റ്സ്, മൾട്ടി സ്റ്റേജ് പമ്പ്സ്, എയറോ ഗ്യാസ് ടർബൈൻസ്, പിന്നെ ഗ്യാസ് കംപ്രസ്സറിന് നമ്മൾ ലേസർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രേറ്റ് എഡ്ജ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഷാഫ്റ്റിൻ്റെ കപ്ലിങ്ങിൻ്റെ സൈഡിൽ വി വിൽ ടേക്ക് എ സ്ട്രേറ്റ് എഡ്ജ്, ഒരു സ്ട്രേറ്റ് എഡ്ജ് വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡും, അതായത് കപ്ലിങ്ങിൻ്റെ നാല് സൈഡും മെഷർ ചെയ്യും നമ്മൾ. അതിൻ്റെ ഈക്വൽ സ്പേസ് ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് നമ്മൾ അതേപോലെ ഫീലർ ഗേജ് വെച്ചിട്ട് നാല് സൈഡിലും ഈക്വൽ ആയിട്ട് ഗ്യാപ്പ് വയ്ക്കും. അതിനെയാണ് നമ്മൾ സ്ട്രേറ്റ് എഡ്ജ് മെത്തേഡ് എന്ന് ഈ പറയുന്നത്. അതായത് സ്ട്രേറ്റ് എഡ്ജ് ഒരു സ്കെയിലോ അല്ലെങ്കിൽ സ്ട്രേറ്റ് എഡ്ജോ യൂസ് ചെയ്തിട്ട് നമ്മൾ നാല് സൈഡിലും വെച്ച് കപ്ലിങ്ങിനെ ഈക്വലായിട്ട് അതിൻ്റെ റേഡിയൽ പാരലൽ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഫീലർ ഗേജ് നാല് സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ആക്സിലും അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് സ്ട്രേറ്റ് എഡ്ജ് മെത്തേഡ്. പിന്നെയുള്ള മെത്തേഡ് ഡയൽ ഗേജ് മെത്തേഡ്. ഡയൽ ഗേജ് മെത്തേഡ് ഞാൻ പറഞ്ഞു, റിം ആൻഡ് ഫേസ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട്. റിം ആൻഡ് ഫേസിൽ ഒള്ളി ഒരു കപ്ലിംഗ് മാത്രമാണ് നമ്മൾ കറക്കുള്ളൂ. അത് ഇത് മോട്ടറിൻ്റെ പമ്പ് എപ്പോഴും സ്റ്റേബിളായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും, സ്റ്റേബിളാക്കി വയ്ക്കും. മോട്ടർ എപ്പോഴും മൂവബിളായിരിക്കും. അപ്പോൾ മോട്ടറിൻ്റെ കപ്ലിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പമ്പിൻ്റെ മുകളിൽ ഒന്ന് റേഡിയലും ഒന്ന് ആക്സിലിനും വേണ്ടിയിട്ട് രണ്ട് ഡയൽ ഗേജ് മൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കപ്ലിംഗ്, മോട്ടറിൻ്റെ കപ്ലിംഗ് മാത്രം കറക്കി നമ്മൾ റീഡിംഗ് എടുക്കും. ആ റീഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് എവിടെയാണോ ഷിം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആംഗിളറും മറ്റേ പാരലും ഇതെല്ലാം നോക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ആ മെത്തേഡിനെയാണ് ഡയൽ ഗേജ് റിം ആൻഡ് ഫേസ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ലേസർ മെത്തേഡ്. ലേസർ മെത്തേഡ് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഈസി ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഹെവി എക്യുപ്മെൻസും ലാർജ് വലിയ വലിയ ബൂസ്റ്റേഴ്സും എല്ലാം ചെയ്യാൻ പറ്റും എളുപ്പമായിട്ട്. പിന്നെ ലേസറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ തെർമൽ ഗ്രോത്ത്, അതായത് ഈ ടോളറൻസിൽ ചില ടോളറൻസിൽ ചില എക്യുപ്മെൻസിൽ തെർമൽ ഗ്രോത്ത് നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഇത് മോട്ടറാണ്, ഇത് ലെറ്റ്സ് സേ ഗ്യാസ് ബൂസ്റ്റർ ആണെങ്കിൽ മെഷീൻ ഓടിയതിന് ശേഷം സർട്ടൺ ഓപ്പറേറ്റിംഗ് അവേഴ്സ് കഴിയുമ്പോൾ ഈ മെഷീൻ ഗ്യാസ് ബൂസ്റ്റേഴ്സ് ആണെങ്കിൽ ഗ്യാസ് ബൂസ്റ്റേഴ്സ് ചൂടായിട്ട് പൊങ്ങും മുകളിലേക്ക്. അപ്പോൾ ആ സമയത്ത് മോട്ടർ പൊങ്ങാൻ പറ്റില്ല, കാരണം മോട്ടർ അതേ പൊസിഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാൻ നേരത്ത് തെർമൽ ഗ്രോത്ത് നമ്മൾ മോട്ടറിൽ ആഡ് ചെയ്തിട്ട് മോട്ടറിന് നമ്മൾ എത്രയാണോ തെർമൽ ഗ്രോത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് അലൈൻമെൻറ്റ് ചെയ്യും. അപ്പോൾ മെഷീൻ വൺസ് ഇറ്റ് റീച്ചസ് ടു ഫുൾ സ്പീഡും പിന്നെ ഫുൾ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എത്തി കഴിയുമ്പോൾ ഇത് തെർമൽ ഗ്രോത്ത് കാരണം ഈ എക്യുപ്മെൻറ്റ് മെഷീൻ പൊങ്ങിയിട്ട് ഈക്വൽ സെൻട്രൽ ലൈൻ മാച്ച് ആവും. അതിനാണ് നമ്മൾ തെർമൽ ഗ്രോത്ത് ആഡ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേസറിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തെർമൽ ഗ്രോത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ അലൈൻമെൻറ്റ് മെത്തേഡ്സ്. പിന്നെ ഉള്ളത് കോമൺ ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ് ഇൻ അലൈൻമെൻറ്റ്. അതായത് രണ്ടോ മൂന്നോ കോമൺ കൺസെപ്റ്റ്സ് ഉണ്ട്. അതിലൊന്ന് വാലിഡിറ്റി റൂൾ, രണ്ടാമത്തേത് ടി ഐ ആർ ടോട്ടൽ ഇൻഡിക്കേറ്റർ റീഡിംഗ്. എന്താണ് വാലിഡിറ്റി റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മോട്ടറിൻ്റെ ഷാഫ്റ്റ്. ലെറ്റ്സ് സേ ഇത് 12 o'clock പൊസിഷൻ, 3 o'clock പൊസിഷൻ, 6 o'clock പൊസിഷൻ, 9 o'clock പൊസിഷൻ. അപ്പോൾ നാല് പൊസിഷൻസ് ഉണ്ട്. ഈ നാല് പൊസിഷൻസിലായിരിക്കും നമ്മൾ ഇങ്ങനെ 1, 2, 3, 4 ഈ നാല് പൊസിഷൻസിലായിരിക്കും നമ്മൾ ഡയൽ ഗേജ് വെച്ച് റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും വാലിഡിറ്റി റൂൾ പ്രകാരം ലെറ്റ്സ് സേ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണെങ്കിൽ എ പ്ലസ് സി ഷുഡ് ബി ഈക്വൽ ടു ബി പ്ലസ് ഡി. അതായത് മുകളിലെയും താഴത്തെയും റീഡിങ്ങും അപ്പുറത്തെ ഇപ്പുറത്തെ റീഡിങ്ങും തമ്മിൽ മാച്ചിങ് ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം പറഞ്ഞത്. ഇപ്പോൾ 1 + 1 = 2, അതുപോലെ സൈഡിലും 1 + 1 = 2. അതായത് രണ്ട് സൈഡിലുള്ള റീഡിങ്ങും
ഒരേപോലെ മാച്ചിങ് ആവണം. അതിനെയാണ് നമ്മൾ വാലിഡിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അഥവാ നമുക്ക് ഈ രണ്ട് ഈ സൈഡിലുള്ള റീഡിങ്ങും മാച്ച് ആയില്ലെങ്കിൽ ദെൻ നമ്മളെന്തോ അലൈൻമെൻറ്റ് ചെയ്യാൻ നേരത്ത് വി ആർ ഡൂയിങ് സം മിസ്റ്റേക്സ്. ഏതർ നമ്മുടെ ഡയൽ ഗേജ് പ്രോപ്പർ അല്ലായിരിക്കും, നമ്മുടെ ഡയൽ ഗേജിന് കൂടുതൽ സാഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ സോഫ്റ്റ് ഫുട്ട് ഉണ്ടാവാം, എന്തെങ്കിലും ഒരു ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ കൊണ്ടാണ് നമുക്ക് വാലിഡിറ്റി റൂൾ വെച്ചിട്ട് റീഡിങ് മാച്ച് ആവാത്തത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ആ റീഡിങ് മാച്ച് ആവാത്തത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അലൈൻമെൻറ്റ് ഫോർ പ്രൊസീഡ് ചെയ്യുക. ആസ് ലോങ് ആസ് വാലിഡിറ്റി റൂൾ പ്രകാരം നിങ്ങൾക്ക് റീഡിങ് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന അലൈൻമെൻറ്റ് മെത്തേഡ് ദർ ഈസ് സംതിങ് റോങ്. അത് കറക്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുക. പിന്നെയുള്ളത് ടി ഐ ആർ, ടോട്ടൽ ഇൻഡിക്കേറ്റർ റീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇതൊരു ഷാഫ്റ്റ്, മോട്ടറിൻ്റെ ഷാഫ്റ്റ്, ഇത് പമ്പിൻ്റെ ഷാഫ്റ്റ്. അപ്പം നമ്മളിവിടെ ഡയൽ ഗേജ് ഫിക്സ് ചെയ്തു, ഈ ഡയൽ ഗേജ് ഫിക്സ് ചെയ്ത് നമ്മൾ നേരെ താഴ്ത്തേക്ക് കൊണ്ടുപോകും. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും, ലെറ്റ്സ് സേ 0.1. അതാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻഡിക്കേറ്റർ റൺ ഔട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പാരലായിട്ടും ടി ആർ നോക്കണമെങ്കിൽ നിങ്ങൾ ഡയൽ ഗേജ് ഇവിടെ 0 സെറ്റ് ചെയ്തിട്ട് അതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ അതിനും അതിൻ്റെ ടി ആർ കിട്ടും. നോർമലി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാഫ്റ്റിന് മറ്റേ ഷാഫ്റ്റിനെയാണ് നമ്മൾ മെഷർ ചെയ്തത്. അപ്പോൾ ഈ കിട്ടുന്ന ടി ആറിനെ, ടോട്ടൽ ഇൻഡിക്കേറ്റർ റീഡിങ്ങിനെ നിങ്ങൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ അതാണ് ബേസിക്സ് ഓഫ് ഷാഫ്റ്റ് അലൈൻമെൻറ്റ്. ഇത് വളരെ മിനിമലായിട്ടുള്ള ടോപ്പിക്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലേറ്റർ ഞാൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.